ഈ ഒരു വീഡിയോ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ, നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം ഒരു മരണം സംഭവിച്ചിരുന്നു, നിങ്ങൾ എല്ലാവരും ന്യൂസ് ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. ആൽവിൻ എന്ന് പറയുന്ന, അതായത് ഫോട്ടോഗ്രാഫറായ വീഡിയോഗ്രാഫറായ ആൽവിൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചില മാധ്യമങ്ങളൊക്കെ റീസ് ചിത്രീകരണത്തിനിടെ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് കേട്ടോ. അത്തരം മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് ഞാനിവിടെ ഒന്ന് വായിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. കാരണം ആ ഒരു പോസ്റ്റിൽ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത്. കാരണം സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോയുമായിട്ടൊന്നും വരാറില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ഒരു പോസ്റ്റിൽ കഴമ്പുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: 2 വർഷം മുമ്പ് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ ചെറുപ്പക്കാരൻ 6 മാസങ്ങൾ കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. അതിനായി വിദേശത്തുനിന്ന് നാട്ടിലെത്തും. ഭാരമുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. വീഡിയോഗ്രാഫറായ ആൽവിൻ നാട്ടിലെത്തിയപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നു. പരസ്യ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിച്ച് മരണപ്പെടുന്നു. ആ വാർത്തയ്ക്ക് മാധ്യമങ്ങളുടെ തലക്കെട്ട് നോക്കണം. റീൽ ചിത്രീകരണത്തിനിടെ അപകടം, യുവാവ് മരണപ്പെട്ടു. മലയാളികളുടെ പരിഹാസത്തിന് ചൂണ്ടയിൽ കോർത്ത ഇരയാണ് ആ തലക്കെട്ടെന്ന് ഈ മാധ്യമങ്ങളുടെ തന്നെ ലിങ്ക് തുറന്നാൽ മനസ്സിലാവും. പരസ്യം ഷൂട്ട് ചെയ്യലാണ് ആൽവിന്റെ ജോലി. പരസ്യ ചിത്രീകരണത്തിനിടെ അപകടം എന്ന് നൽകാവുന്ന ഒരു തലക്കെട്ട് കേവലം റീലാക്കുന്ന ബുദ്ധി മാധ്യമങ്ങളുടെ ഡെസ്കിൽ നിന്നും വരുന്നത് അത്തരം വാർത്തകൾ കൊത്തി തിന്നാൻ വരുന്ന മലയാളി തന്തമാരെ മുന്നിൽ കണ്ടാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് കമന്റ് ബോക്സിൽ പരിഹാസങ്ങൾ കുന്നുകൂടുന്നു, ആക്ഷേപങ്ങൾ നിറയുന്നു, അട്ടഹസിക്കുന്നു. ആൽവിന്റെ പ്രായം വെറും 21 വയസ്സാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൊഴിലിടത്ത് വെച്ച് നടന്ന അപകടത്തിൽ മരണപ്പെടുന്നു. ആ മരണത്തെയാണ് ആൾക്കൂട്ടം പരിഹസിക്കുന്നത്, ലിഞ്ചിങ് ചെയ്യുന്നത്. വീഡിയോ പ്രൊമോഷനും കണ്ടന്റ് ക്രിയേഷനും തൊഴിലാണെന്നും ആ തൊഴിലിലൂടെ പുതിയ തലമുറ വരുമാനം കണ്ടെത്തുന്നുണ്ടെന്നും ഈ വിവരദോഷികളെ പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. സഹോദര, നിന്റെ മരണവാർത്തയുടെ ചുറ്റും നിന്ന് ചിരിക്കുന്ന സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്നേഹത്തോടെ യാത്ര പറയുന്നു. ആദരാഞ്ജലികൾ. ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ ഇതിൽ കഴമ്പുണ്ട് എന്നുള്ളത് ഇങ്ങക്ക് തോന്നിയതല്ലേ? എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.